ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമ്മളിന്നൊരു തക്കാളിക്കറിയാണ് തയ്യാറാക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാണ് തക്കാളിക്കറി എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഇവിടെ രണ്ട് തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാനിപ്പോൾ ഇതേപോലെ പീസസ് ആക്കിയിട്ട് ഇങ്ങനെ അരിഞ്ഞ് കുക്കറിലേക്കാണ് ഇടുന്നത്. കുക്കറിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതേപോലെ പീസസായിട്ട് അരിഞ്ഞിട്ട് തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ തക്കാളി അരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടി ഞാനിപ്പോൾ ഇവിടെ ഒരു മുക്കാൽ സ്പൂൺ, ടേബിൾ സ്പൂണല്ല, സ്പൂൺ അളവാണ് എടുത്തിരിക്കുന്നത്. കൂടാതെ ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നാളികേരപ്പാലാണ്. ഞാനിവിടെ അരമുറി നാളികേരം ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒന്നാം പാല് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ലാസ്റ്റ് കറിയിലേക്ക് ചേർക്കാനുള്ളതാണ്. ഇതിപ്പോൾ ബാക്കിയുള്ളത് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട്, നമുക്ക് കറിക്ക് എത്രയാണോ വെള്ളം വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് നമ്മളിത് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ആവശ്യത്തിന് വെള്ളമായിട്ടുണ്ട്. അതൊന്ന് ഇതേപോലെ ഒന്ന് ചെയ്തതിന് ശേഷം കണ്ട് ഇപ്പോൾ ആവശ്യത്തിന് വെള്ളമായി. ഇനി നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം. ഇനി ഇത് നന്നായി തിളച്ച് കുറുകി വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ഇതിപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വേപ്പില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കുറച്ച് പച്ചമുളകും അതുപോലെ തന്നെ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് പച്ചമുളകാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇഞ്ചിയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഫ്ലേവറിന് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി നേരം നന്നായിട്ടൊന്ന് തിളച്ച് വറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പാലൊഴിച്ചിട്ട്, ഒന്നാം പാലൊഴിച്ചതിന് ശേഷം ഇത് ഓഫ് ചെയ്യാം. അത്രയേ ഉള്ളൂ. കണ്ടു, ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വറ്റി കുറുകി വന്നിട്ടുണ്ട് നമ്മുടെ കറി. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാല്, കണ്ടോ, ഇത് ഒന്നാം പാലാണ്. ഇത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇത് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അപ്പം തന്നെ ഓൾറെഡി നമ്മൾ നല്ല തിളച്ചിരിക്കുന്ന കറിയാണല്ലോ, അതിലേക്ക് ഒഴിച്ചിട്ട് അപ്പം തന്നെ ഓഫ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി ഇതൊന്ന് താളിച്ചൊഴിക്കണം. അപ്പം നമ്മുടെ കറി പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു ഒഴിച്ചുകറിയാണ് തക്കാളിയുടെ. അപ്പോൾ ഞാനിതൊന്ന് ഇനി താളിക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായിട്ട് മൂത്ത് വരണം. മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കടുകാണ്. ആദ്യം ഒരു സ്പൂൺ ഓളം കടുക് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് പൊട്ടി വരണം. ഇനി ഇതിലേക്ക് ഉണക്കമുളകാണ് ആഡ് ചെയ്തത്. ഇനി അതും ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. കണ്ടു, അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തു. ഇനി നമുക്ക് കറി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തക്കാളിക്കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം എന്തായാലും അറിയിക്കണം. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. കൂടാതെ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയി കാണാം. ബൈ ബൈ.